തൻ്റെ രാജ്യത്ത് 50% പട്ടിണി കിടക്കുന്ന പാവങ്ങൾ, കാശിന് വകയില്ലാത്തൊരു ജനത, തിന്നാൻ പോലും ഭക്ഷണമില്ലാത്ത അവസ്ഥ. സാധാരണ പറയാറുണ്ട്, കറുത്തവന് സൗന്ദര്യമില്ല എന്ന്. കറുത്തവന് സൗന്ദര്യമില്ല എന്ന് പറയുന്നവർ ഫുട്ബോളിലേക്കൊന്ന് നോക്കണം. ഫുട്ബോളിൽ എല്ലാ കറുത്തവർക്കും സൗന്ദര്യം ഒരുപടി കൂടുതലാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സെനഗലിൻ്റെ ഫുട്ബോൾ താരം, ലിവർപൂളിൻ്റെ വിങ്ങർ സാദിയോ മാനെ. കിടക്കാനൊരു സ്ഥലമുണ്ട്, കഴിക്കാനൊരു ഭക്ഷണമുണ്ട്, എന്നിട്ട് നമ്മൾ പറയുന്നു നമുക്ക് ഫുട്ബോളറാകാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാദിയോ മാനയുടെ കഥ അറിയണം. കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കിടക്കാൻ പാർപ്പിടമില്ലാത്ത കാലത്ത് സാദിയോ മാനെ കിലോമീറ്ററോളം സഞ്ചരിച്ച് ഫുട്ബോൾ കളിക്കാൻ പോകുമായിരുന്നു. എന്നിട്ടാണ് മാനെ ഇങ്ങനത്തെ ഒരു ഫുട്ബോളറായത്. പലരും ചോദിക്കാറുണ്ട്, എന്താണ് ഈ കറുത്ത പയ്യൻ ഇത്ര വേഗത്തിൽ വിങ്ങുകൾ കവർ ചെയ്യുന്നത്? കാരണമോ അവൻ സെനഗലിൻ്റെ തെരുവുകളിലൂടെ ഓടി നടന്നവനാണ്. അവന് ഫുട്ബോൾ മൈതാനം വെറും ചെറിയതാണ്. കീറിപ്പറിഞ്ഞ ബൂട്ടും തുളവീണ ജേഴ്സിയുമണിഞ്ഞ് ഫുട്ബോൾ താരമാകാൻ ഓടിപ്പോയ ഒരു 16-കാരൻ്റെ കഥ നിങ്ങൾ കേൾക്കണം. സാദിയോ മാനയുടെ ബൂട്ടിൽ നിന്നൊരു പന്ത് എതിർവല ചുംബിക്കുമ്പോൾ അതിനൊപ്പം മെലിഞ്ഞ് വിശക്കുന്ന ഒരു 15-കാരൻ്റെ പയ്യൻ്റെ കിതപ്പ് കേൾക്കാനാകും. 11 വർഷം മുമ്പ് സെനഗലിൻ്റെ തെക്കേ അറ്റത്തുള്ള ബൻബാലിയ എന്ന ഗ്രാമത്തിൽ നിന്നും 317 കിലോമീറ്റർ അകലെയുള്ള ദാക്കറിലേക്ക് ഓടിപ്പോയ ഒരു പയ്യൻ്റെ കിതപ്പ്. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? 317 കിലോമീറ്ററോളം അകലെയുള്ള ദാക്കറിലേക്ക് ഓടിപ്പോയ സാദിയോ മാനയോ? വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. നിങ്ങൾ ഫുട്ബോളിന് വേണ്ടി തീവ്രമായി എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ സാദിയോ മാനയുടെ കഥ ഒന്നും കൂടി കേൾക്കണം. 317 കിലോമീറ്റർ തൻ്റെ കാലുമായി ഓടിപ്പോയ, പന്തുകളിയുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഓടിപ്പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണ് സാദിയോ മാനെ. കൂട്ടുകാരൻ നൽകിയ ആ പണമായുള്ള ആ ഒളിച്ചോട്ടത്തിന് പിന്നിൽ എങ്ങനെയെങ്കിലും ഒരു ഫുട്ബോൾ താരമാകണമെന്ന തീക്ഷ്ണമായ ആഗ്രഹമുണ്ടായിരുന്നു. 1 ആഴ്ചയോളം മകനെ കാണാതെ വിഷമിച്ച അവൻ്റെ അമ്മയോട് ഒടുവിൽ കൂട്ടുകാരൻ ആ സത്യം പറയേണ്ടി വന്നു. അവനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം അമ്മ അപ്പോൾ തന്നെ ചേട്ടനെ ഏൽപ്പിച്ചു. അങ്ങനെ 1 ആഴ്ചക്കുള്ളിൽ ചേട്ടൻ അവനെ തിരിച്ചെത്തിച്ചു. പക്ഷെ ആരും കരുതി കാണില്ല, ആ ഒളിച്ചോട്ടം ഒരു തുടക്കമായിരുന്നു. ലോകമറിയുന്ന സാദിയോ മാനെ എന്ന ഫുട്ബോൾ താരത്തിലേക്കുള്ള ഒരു സെനഗലുകാരൻ്റെ വളർച്ചയുടെ തുടക്കം. സെനഗലിൻ്റെ തെക്കേയറ്റത്തുള്ള കസാമനസ് നദിക്കരയിലുള്ള ബൻബാലിയ എന്ന ഗ്രാമത്തിൽ 1992 ഏപ്രിൽ 10 മാനെ ജനിക്കുന്നത്. ലിവർപൂളിലെ ജനസംഖ്യയുടെ 5% മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമം. കുടുംബത്തിന് മതപരമായ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റെന്തുമുണ്ടായിരുന്നുള്ളൂ. പള്ളിയിലെ ഇമാമായിരുന്ന പിതാവിന് ഖുർആൻ ഓതണമെന്നും 5 നേരവും നിസ്കരിക്കണമെന്നും നിർബന്ധമുള്ള കാര്യമായിരുന്നു. രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം മാനെ നേരെ ഗ്രൗണ്ടിലേക്ക് ഓടും. കളിച്ചു തിമിർത്ത ശേഷം സ്കൂളിലേക്ക് പോകുന്ന അവൻ വൈകുന്നേരം ഗ്രൗണ്ടിൽ തന്നെയാകും. മഗ്രിബ് ബാങ്കോടെ ഗ്രൗണ്ടിലെ ഫൈനൽ വിസിലൂതും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2002 ലോകകപ്പ് വരുന്നത്. ലോകകപ്പിൽ സെനഗലിൻ്റെ തേരോട്ടം മാനയുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചു. ഫുട്ബോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് വിശ്വവേദിയിൽ അരങ്ങേറ്റത്തിൽ അവർ ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ അട്ടിമറിക്കുന്നു. ആ തേരോട്ടം ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയപ്പോൾ സെനഗലിൻ്റെ തെരുവോരത്ത് വർണ്ണക്കടലാസുമായി ആഘോഷിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ മാനയുമുണ്ടായിരുന്നു. പിന്നീട് അൽഹാജി ദിയോഫയായി അവൻ്റെ റോൾ മോഡൽ. അയാൾ പന്തിനോടൊക്കെ എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം അതുപോലെ തനിക്കും ചെയ്യണമെന്ന് അവൻ്റെ കുഞ്ഞു മനസ്സ് ആഗ്രഹിച്ചു. മാനെ പ്രൊഫഷണൽ ഫുട്ബോളിലേക്കെത്തുന്നത് സങ്കടകരമായിട്ടാണ്. പാടത്ത് വിളഞ്ഞ വിളകളെല്ലാം വിറ്റ് മാനയുടെ അച്ഛൻ അവനെ ദാക്കറിലെ ഫുട്ബോൾ ക്ലബ്ബിൽ ചേരാനുള്ള പണം കണ്ടെത്തി. പക്ഷേ അവൻ്റെ ബൂട്ടിനും ജേഴ്സിക്കുമൊന്നും അത് തികയില്ലായിരുന്നു. കീറിപ്പറിഞ്ഞ ബൂട്ടും തുളവീണ ജേഴ്സിയും അണിഞ്ഞ് അവൻ ദാക്കറിൽ വന്നിറങ്ങി. ഏറ്റവും മികച്ച ക്ലബ്ബ് ഏതാണെന്നുമുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട്. ദാക്കറിലെത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം അവൻ ക്ലബ്ബുകളിലേക്ക് സെലക്ഷനിൽ പങ്കെടുത്തു. എന്നാൽ ജേഴ്സിയും ബൂട്ടും കണ്ടതോടെ ആർക്കും അവനിൽ താല്പര്യം വന്നില്ല. ഈ കീറിപ്പറഞ്ഞ ജേഴ്സിയുമിട്ട് നീ എന്ത് കാട്ടാനാ എന്നായി അവരുടെ ഭാവം. ഇതൊക്കെ ധരിച്ച് എങ്ങനെ കളിക്കാനാകും എന്നാണ് ഒരാൾ ചോദിച്ചത്. ബൂട്ടിലും ജേഴ്സിയിലും അല്ല കാര്യമെന്നും ഗ്രൗണ്ടിൽ ഞാൻ കളിക്കുന്നത് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുമെന്നുമായിരുന്നു മാനയുടെ മറുപടി. ട്രയൽസിന് ശേഷം അയാൾ തന്നെ അവനെ ടീമിലെടുത്തു. കാരണം അവൻ്റെ പ്രകടനം കണ്ടവർ
കിട്ടി. അങ്ങനെ ജനറേഷൻ ഫുട്ട് എന്ന ഫുട്ബോൾ അക്കാഡമിയിൽ മാനെ തൻ്റെ ഫുട്ബോൾ കരിയർ തുടങ്ങി. അങ്ങനെ മാനെ അവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. രണ്ടു സീസണിലായി 90 മത്സരങ്ങളിൽ നിന്ന് 131 ഗോളാണ് അടിച്ചു കൂട്ടിയത്. ഇത് മാത്രം മതിയായിരുന്നു ഭാവിയിൽ സെനഗലിൻ്റെ രാജകുമാരൻ, ആഫ്രിക്കയുടെ രാജകുമാരൻ ആരാകുമെന്ന് തെളിയിക്കുന്ന വ്യക്തമായ തെളിവ്. അങ്ങനെയാണ് ജീവിതത്തിലെ നിർണായക മുഹൂർത്തങ്ങളിലേക്ക് മാനെ കടക്കുന്നത്. പുതിയ താരങ്ങളെ തേടി സെനഗലിലെത്തിയ ഫ്രഞ്ച് ക്ലബ്ബ് മെറ്റ്സിൻ്റെ കണ്ണിലുടക്കിയത് സാദിയോ മാനെയുടെ കളിയാണ്. ഇതോടെ 19 വയസ്സിൽ ഫ്രാൻസിൽ പോയി കളിക്കുകയെന്ന അവൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. വീട്ടുകാരോട് ആരോടും പറയാതെ മാനെ ഫ്രാൻസിലേക്ക് വിമാനം കയറുന്നു. അങ്ങനെ മാനെ അവിടെ എത്തിയതിന് ശേഷം തൻ്റെ അമ്മക്ക്, തൻ്റെ പ്രിയ അമ്മക്ക് വിളിക്കുകയാണ് മാനെ. എന്നിട്ട് മാനെ പറയുന്നു, അമ്മേ ഞാൻ ഫ്രാൻസിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അമ്മയുടെ ചോദ്യം ഇതായിരുന്നു, ഏത് ഫ്രാൻസ് എന്നായിരുന്നു അമ്മയുടെ മറുപടി. യൂറോപ്പിലെ ഫ്രാൻസ് എന്ന് പറഞ്ഞിട്ടും അമ്മ വിശ്വസിച്ചില്ല. പിന്നീട് ഇത് ഉറപ്പിക്കാനായി എല്ലാ ദിവസവും മാനെ അമ്മ വിളിക്കും. അവസാനം TVയിൽ കണ്ടതിന് ശേഷമാണ് തൻ്റെ മകൻ ഫ്രാൻസിലെത്തിയെന്ന് അമ്മ വിശ്വസിച്ചത്. അങ്ങനെ മെറ്റ്സിലെ മിന്നും പ്രകടനം 11.8 മില്യൺ പൗണ്ട് നൽകി സദാംപ്ടൺ താരത്തെ തട്ടകത്തിലേക്ക് എത്തിക്കുന്നു. അവിടുന്ന് പോകുന്നതിന് മുമ്പ് സദാംപ്ടണിൽ ഒരു റെക്കോർഡും കൂടി മാനെ ചേർത്തു. ആസ്റ്റൺ വില്ലക്കെതിരായ മത്സരത്തിൽ 2 മിനിറ്റ് 56 സെക്കൻഡിനുള്ളിൽ 3 ഗോളുകളടിച്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക്ക് സെനഗൽ താരം സ്വന്തം പേരിൽ കുറച്ചു. 1994 ലിവർപൂളിൻ്റെ റോബി ഫ്ലോവർ സ്ഥാപിച്ച റെക്കോർഡാണ് മാനെ മാറ്റി എഴുതിയത്. അങ്ങനെയാണ് ലോകത്തിൽ ആർക്കും കയറിച്ചെല്ലാൻ ഭയക്കുന്ന, ലോകത്തിൽ എതിരാളികൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആൻഫീൽഡിലേക്ക് മാനെ ചേക്കേറുന്നത്. ലിവർപൂളിലെത്തിയതിന് ശേഷമാണ് ആഫ്രിക്കയിലെ രാജപട്ടം മാനെ സ്വന്തമാക്കുന്നത്. ഇന്ന് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ കളിക്കാരനാണ് മാനെ. ഇന്ന് ലിവർപൂളിൻ്റെ ഏറ്റവും മികച്ച വിങ്ങറാണ് മാനെ. മാനെയുടെ ജീവിതം ബാക്കിയുള്ള ഫുട്ബോളേഴ്സിന് എന്നും ഒരു പാഠമായിരുന്നു. 34 മില്യണ് സൈൻ ചെയ്തൊരു താരം ഇപ്പോഴും യൂസ് ചെയ്യുന്നത് പൊട്ടിയ ഫോണുകളാണെങ്കിൽ, ഇപ്പോഴും അവൻ്റെ സാലറിയുടെ ഭൂരിഭാഗവും അവൻ്റെ നാടിന് വേണ്ടി പോകുന്നുണ്ടെങ്കിൽ, ഓരോ ദിവസവും പട്ടിണി കിടക്കുന്നവരെ അന്നം അവൻ മാറ്റുന്നുണ്ടെങ്കിൽ, ഇതാണൊരു ഫുട്ബോളർ. ഇങ്ങനെയാകണം ഒരു ഫുട്ബോളർ. താൻ പട്ടിണിയിൽ നിന്ന് വന്നവനാണ്. താൻ പട്ടിണി കിടന്ന പോലെ തൻ്റെ രാജ്യം ഇനി കിടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു താരം ഫുട്ബോളിൻ്റെ ചരിത്രത്തിലുണ്ടെങ്കിൽ അത് സാദിയോ മാനെ മാത്രമാണ്. ജനങ്ങളുടെ മനസ്സിൽ, ഹൃദയത്തിൽ കയറി പറ്റിയ കറുത്തമുത്ത്. ഇത് ലിവർപൂളിൻ്റെ മനസ്സിൽ കയറിക്കൂടിയ പാവപ്പെട്ടവരുടെ രാജകുമാരൻ, സെനഗലുകാരുടെ ദൈവം സാദിയോ മാനെ.